ഹലോ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നാട്ടിൽ 4 മണിയാണ്, ഇവിടെ 10:30. ചിലരെനിക്ക് മെസ്സേജ് അയച്ചിട്ട് 4 മണിയായോ എന്ന് ചോദിച്ചു. അത് ഇവിടുത്തെ 4 മണിയല്ല, ഇന്ത്യൻ 4 മണി തന്നെയാണ്. 10:30 എനിക്ക് ഡ്യൂട്ടിയില്ല, ഡേ ഓഫ് ആണ്. ഇന്നൊരു ലൈവ്, ആക്ച്വലി ഒരു പ്രീച്ചിങ് ലൈവ് അല്ല, ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ലൈവ് ആണ്. ഞാൻ ഓൾറെഡി എന്റെ അത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ പാസ്റ്റർ ഷിബു പിഡിയേക്കൽ. ആക്ച്വലി എനിക്ക് അറിയത്തില്ല പാസ്റ്റർ ഷിബു പിഡിയേക്കൽ ലൈവ് വരുന്നുണ്ടോന്ന് അറിയത്തില്ല. ആക്ച്വലി ഹി നോസ്, ഐ ടാഗ്ഡ് ഹിസ് നെയിം, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അദ്ദേഹം വരുവാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഇത് കണ്ടിട്ടാണല്ലോ എന്തായാലും എനിക്ക് ബാക്കി എന്റെ മറുപടി തരേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, പാസ്റ്റർ ഷിബു പിഡിയേക്കൽ എന്നെ അറിയുമെന്ന് അറിയത്തില്ല. റജീന ഡേവിഡ്സ് എന്നാണ് എന്റെ പേര്. ഞാൻ 2 വർഷമായിട്ടുള്ളൂ ശുശ്രൂഷയിലോട്ട് വന്നിട്ട്. കർത്താവിനെ അനോയിന്റ് ചെയ്യുന്ന സമയത്ത് എന്നൊരു സുവിശേഷികയായിട്ടും കർത്താവിന്റെ ക്രൂശിന്റെ വെളിപ്പാടുകളും പരിശുദ്ധാത്മാവശ്യ വെളിപ്പാടുകളാണ് എനിക്ക് കർത്താവ് ഓപ്പൺ ആക്കി തന്നത്. കാണാനും അല്ലെങ്കിൽ ആ സമയത്ത് മരിച്ചു കിടക്കുന്ന ഒരു സമയത്താണ് ഞാൻ കർത്താവിനെ കാണുന്നത്, കർത്താവിന്റെ ഗ്ലോറിയസ് ആയിട്ട് ഞാൻ കാണുന്നത്. അന്ന് മുതലാണ് എന്നെ കർത്താവ് ആവശ്യം ചെയ്ത് സുവിശേഷയാക്കിയത്. പക്ഷേ ഷിബുവിനെ അറിയാൻ തോന്നുന്നു, ചിലപ്പോൾ എന്നെ അറിയാമായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. കാര്യം സാമൂഹിക മാധ്യമങ്ങളിൽ താങ്കൾ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ചിലവൊന്നും എനിക്ക് ഞാൻ എല്ലാത്തിനൊന്നും മറുപടി പറയുന്നുള്ളു. ആ പാടെ ഞാൻ ആദ്യം മറുപടി കൊടുത്തിട്ടുള്ള ആള് ബെന്നി മുട്ടം, ഈ പടയാളി എന്ന് പറയുന്ന ഒരുപാട് ഈ മോശം എഴുതുന്ന ഒരാൾക്ക് മാത്രം അത് കൊടുക്കാനുള്ള കാരണം ഒരുപാട് സ്ത്രീകളെ എഴുതിയിട്ടാണ്. എന്നെ പുള്ളി ഓൾറെഡി എഴുതി, ഞാൻ 10-18 വയസ്സിൽ എന്തുവായിരുന്നു അതാണെന്നും മോശമായിട്ട് മഹാബാബിലോൺ മഹാവേശിയാണെന്നൊക്കെ എഴുതി. അപ്പൊ എനിക്കൊരു കുടുംബം ഉണ്ടെന്നും 2 കുഞ്ഞുങ്ങളുണ്ടെന്നൊക്കെ അവൻ അറിയാം, പക്ഷെ അവൻ അങ്ങ് എഴുതി. അപ്പൊ ഇതുപോലെ പല കുടുംബങ്ങളെയും പല പെണ്ണുങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരൻ എഴുതി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്കൊരു ലൈവ് അങ്ങോട്ട് കൊടുത്തപ്പം ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, എനിക്ക് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ പുള്ളിക്കാരൻ 2-4 തെറിയെ വിളിച്ചിട്ടുള്ളൂ, ആകെ എനിക്കറിയുന്ന തെറിയാണ്. അത് പട്ടിയെന്നും ചെറ്റയെന്നും പരമാറിന്നൊക്കെയാണ് ഞാൻ വിളിച്ചത്. ഈ മൂന്ന് തെറി എനിക്ക് അറിയത്തുള്ളൂ. അത് ഞാൻ ബെന്നി കൊടുത്ത് അപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വിളിക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഒത്തിരി അപമാനിച്ച് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ സ്ത്രീകൾക്ക് വേണ്ടി വേറെ ആരും സംസാരിക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ. എന്നെ കുറെ പേര് ഉപയോഗിച്ചവരൊക്കെ ഇവരാരും പറഞ്ഞില്ല, ഞാൻ തന്നെ പറഞ്ഞു അതുമാത്രം. അപ്പൊ ഞാൻ പറയാനുള്ള കാര്യം അല്ല, ഞാൻ ഈ സമൂഹത്തിൽ വേറെ ആരും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഇപ്പം താങ്കൾ ഇതിനകത്ത് പറയുന്ന ഒരുപാട് ചീത്ത ഒക്കെ ഞാൻ കേട്ടുകൊണ്ട് പറയാം. ബെന്നിമുട്ടത്തിന് ഞാൻ ചീത്ത പറയാനുള്ള കാരണം ഇതാണ്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടാണ് എനിക്ക് ഇപ്പോഴും, ബ്രിട്ടീഷ് പാസ്പോർട്ട് ആയിട്ടില്ല. അതിന്റെ റൈറ്റ്സ് ഉള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു. രണ്ടാമത് മറുപടി കൊടുത്തിട്ടുള്ള ആള് റീന ജെറുസലേം. ആ റീന ജെറുസലേമിനും ഞാൻ കൊടുത്ത മറുപടി പുള്ളിക്കാരൻ ശബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. എനിക്ക് ഞാനിങ്ങനെ കാണിച്ച ബലൂൺ വരുമ്പോൾ ഐഫോൺ ആയതുകൊണ്ടാണ്. സോ ശബത്തിനെ കുറിച്ചിട്ടാണ് രണ്ടാമത് ഞാൻ കൊടുത്തത്. ഓക്കെ, അതിനകത്ത് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ആധികാരികമായിട്ട് ബൈബിളിലെ അടിസ്ഥാനങ്ങൾ മാത്രം ചോദ്യം ചോദിച്ചു പുള്ളിക്കാരി അവസാനം ഡിലീറ്റ് ചെയ്തല്ലോ. എത്രയോ വ്യൂസ് വന്നതാണ്, എത്രയോ വ്യൂസ് വന്നത് റീന ജെറുസലേം ഡിലീറ്റ് ചെയ്തു. പക്ഷെ പുള്ളിക്കാരി എനിക്ക് തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല, മറുപടി ഇല്ല. ഓക്കെ, എനിക്ക് മറുപടി പറയുള്ളൂ എന്നുള്ളതല്ല, അതിന്റെ ഇപ്പൊ മൂളയില്ലാത്ത എന്തെങ്കിലും ആൾക്കാർ വല്ലതൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം, അതിനുള്ള കർത്താവ് അഭിഷേകം ചെയ്ത ആൾക്കാർ തിരിച്ചു പറയും. അഭിഷേകം ചെയ്യാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് കർത്താവ് പുതിയ ആൾക്കാർ അഭിഷേകം ചെയ്യും ഇതാണെന്ന്. അതുകൊണ്ടല്ലേ പൗലോസിനെയൊക്കെ ഒരു സമയത്ത് ഇറങ്ങണം. പത്രോസിന് ചിലപ്പോൾ ഇപ്പം എത്താൻ പറ്റാത്ത സ്ഥലങ്ങളെല്ലാം പൗലോസിനെ കർത്താവ് അഭിഷേകം ചെയ്യും. അതൊരു തെരഞ്ഞെടുപ്പാണ്. റീന ജെറുസലേമിന് കൊടുത്ത സമയത്തും ഞാൻ ഈ പറഞ്ഞ താങ്കൾ പറയുന്ന വാക്കുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാനുള്ള റൈറ്റ് ആണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ചിലപ്പോൾ താഴോട് കമന്റ് ഇടും, റജീന പണ്ട് ബെന്നിമുട്ടത്തെ ചീത്ത വിളിച്ചിട്ടു. ബെന്നിമുട്ടത്തെ ചീത്ത വിളിച്ചു ഒരു സ്ത്രീ എന്ന നിലക്കാരും. ഒരുപാട് സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ട് അടക്കം വർണ്ണിച്ചൊക്കെയാണ് എഴുതുന്നത്. അത് കൈയടിച്ച് കുറെ പെന്തക്കൂസ് ഒരു പടയാളികളും സ്ത്രീ അടക്കം. അതിനകത്തൊരു അഡ്മിൻ ഒരു സ്ത്രീയാണ്. അവളെയൊക്കെ എന്റെ കൈ കിട്ടി ഞാൻ ചെപ്പ അടിച്ച് പൊട്ടിച്ചാണ് ആദ്യം. കാര്യം അവൾ അഡ്മിൻ ഇരുന്നോണ്ടാണ് ഈ സ്ത്രീകളെ എഴുതുന്നത്, മനസ്സിലായോ? അപ്പൊ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്, ഷാർപ്പ് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് താഴെ കമന്റ് ഇടുന്നൊരു ഞാൻ റജീന ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ലൈഫിൽ ഒരാളെ മാത്രമേ ചീത്ത പറഞ്ഞിട്ടുള്ളൂ. ആ പാടെ എനിക്ക് അറിയുന്ന 3 ചീത്ത ഞാൻ പറഞ്ഞു. ഡോഗ്, നാറ്റം എഴുതുന്ന നാറ്, ഇത് മാത്രമേ എനിക്കറിയൂ, വേറെ എനിക്ക് ചീത്ത അറിയത്തില്ല. പ്രോമിസിൽ എനിക്ക് അറിയത്തില്ല, ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്റെ നാവിൽ അത് വരത്തില്ല. ഞാൻ ദേഷ്യപ്പെടുമായിരിക്കും, പക്ഷെ എനിക്ക് ചീത്ത വരത്തില്ല. ഓക്കെ, അത് കർത്താവ് ഒരു കൃപയായിട്ട് ഞാൻ സൂക്ഷിക്കുന്നു. പക്ഷെ അന്ന് ആ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബെന്നിമുട്ടത്തെ ആവട്ടെ ഒന്നും പറയാറില്ല. രണ്ടാമത് ഞാൻ മറുപടി, മൂന്നാമത് മറുപടി കൊടുത്ത് പ്രിൻസ് നിലമ്പൂർ.
പ്രിൻസ് നിലമ്പൂർ ആക്ച്വലി പാസ്റ്റർ രാജേഷ് ഏതപ്പാറ പറഞ്ഞ ഒരു വചനത്തെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻസ് നിലമ്പൂർ മറുപടി കൊടുത്തു. അതിന്റെ പിന്നാലെ വന്ന് ജോബി ടി എൽ എക്സ് പുള്ളിക്കും മറുപടി കൊടുത്തു. അല്ലാതെ ഞാൻ ഈ പറയുന്ന പിന്നെ എനിക്ക് എന്നോട് ചോദിക്കുന്നവർ മൂക്കുകുത്താമോ പിന്നെ പച്ച കുത്താമോ കമ്മലിടാമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ ചോദിച്ചത് ഇതിനകത്തല്ല യേശു ക്രിസ്തു ഇരിക്കുന്നത്, ഇതിനകത്തല്ല അഭിഷേകം ഇരിക്കുന്നത്. അപ്പോ അഭിഷേകത്തിനകത്തല്ല എന്നുള്ളതിനെ വ്യക്തമായി നിങ്ങൾക്ക് അറിയുന്നു. ഞാൻ ഇത് ആണ്ട മൂക്കുത്തിയുടെ പടം കൂടെ ഇട്ടിട്ട് ഞാൻ ആ കഥയും കൂടെ എഴുതിയത്. അബ്രഹാം ഇസഹാക്കിന് ആ സ്ത്രീയെ കൊടുക്കാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുമ്പം അപ്പോ പുള്ളി ആ കാര്യസ്ഥൻ അവിടെ പോയി റിബേക്കയുടെ ഈ മുഖാമുഖം അവളുടെ ക്യാരക്ടറൊക്കെ കാണുമ്പോ അവൾക്ക് ഒരു പൊൻമൂക്കുത്തിയും പൊൻവള ഇട്ട് കൊടുത്തെന്നാണ്. അപ്പൊ എന്ത് പൊൻമൂക്കുത്തി ഇടാൻ പാടില്ലേ? അപ്പൊ എന്ത് അബ്രഹാമിന് കർത്ത കൊടുത്ത നിയമം? അപ്പം ഞാൻ ചിന്തിക്കും, ഞാൻ പറയാണ് അപ്പൊ റജീന എന്തുകൊണ്ടാ പണ്ടിടാത്ത? എനിക്കറിയത്തില്ലായിരുന്നു, എനിക്കിത് പറഞ്ഞു തരാൻ ആരും അറിയത്തില്ല. നാളെ എന്റെ മോള് ഒന്ന് മൂക്കുത്തി ഇട്ടോട്ടെ എന്ന് ചോദിച്ചാൽ എനിക്ക് അവൾക്ക് അതിന്റെ പെർമിഷൻ പോലും എനിക്ക് കൊടുക്കേണ്ട ആവശ്യം. ദാറ്റ് ഇസ് ഹെർ ബോഡി. അവള് ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവള് കർത്താവിനോട് ചോദിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പെയിനുണ്ടോ? ഇപ്പൊ ഇന്നലെ ഇതൊന്ന് കുത്തിയപ്പോ തന്നെ കണ്ണിൽ കൂടെ പൊന്നീച്ച് പറക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഒന്ന് ഒരു ഒരു സാധനം ആണിയടിക്കാൻ പോലും പറ്റത്തില്ല. അത്രയും പെയിനാണ്, അത്രയും ബ്ലീഡിംഗ് ആണ്. ആ നമ്മളാണ് ഇരുന്ന് എന്തോ പറയുന്നത് ക്രൂശീകരണത്തിന്റെ കർത്താവ് ചെയ്ത മരണം ആസ്വദിച്ചെന്നൊക്കെ വിളിച്ചു പറയുന്നത്. ഒന്ന് ചെയ്ത് നോക്കണം, എന്തെങ്കിലും സ്വന്തം ശരീരത്തെ ഒന്ന് പെയിൻ കില്ലറും ഈ ലോക്കൽ അനസ്തേഷ്യൊന്നും ഇല്ലാതെ ഒന്ന് പിഴ്സ് ചെയ്ത് നോക്കുമ്പം ഇതിന്റെ പെയിൻ ഒന്ന് അറിയണം. എന്നിട്ട് വേണം കർത്താവ് ചെയ്ത കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പം മാസ്റ്റർ ഷിബു പി ഡി എക്കൽ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബേസിക്കലി ബൈ പ്രൊഫഷൻ ഐ എം എ ബ്രിട്ടീഷ് നേഴ്സ് ഇൻ മാഞ്ചസ്റ്റർ ഇൻ യു കെ. നിങ്ങളൊക്കെ അമേരിക്കയിലാണെന്ന് എനിക്ക് അറിയാം. നിങ്ങളുടെ കുറെ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. എന്റെ ചോദ്യം എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ രജീഷ് ശാസ്താംകോട്ട പാസ്റ്റർ എന്തായിരുന്നു റജിയുടെ ഉടായിപ്പ്. അപ്പൊ നിങ്ങൾ ആക്ച്വലി ഇട്ടേക്കുന്ന പാസ്റ്റർ ഷിബു പി ഡി എക്കൽ പാസ്റ്റർ എന്നാണ്. അപ്പൊ ഞാൻ ഓൾറെഡി അന്ന് പ്രിൻസ് നിലമ്പൂറിനെ പോലെ ചോദിച്ചായിരുന്നു നിങ്ങൾ ഏത് പാസ്റ്ററാണ്, ആരാണ് നിങ്ങൾ പാസ്റ്ററിങ് ചെയ്യുന്നത്? നിങ്ങളിടയ്ക്ക് കുറച്ച് ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാ ആൾക്കാരും കർത്താവിന്റെ സ്നേഹം അറിഞ്ഞവരും കർത്താവിന്റെ സ്നേഹം അറിയാത്ത മുസ്ലിങ്ങളും ഹിന്ദുക്കളും തീവ്രവാദികളും പോലും ചെയ്യുന്നുണ്ട്. പറഞ്ഞ ഈ പറയുന്ന ഷക്കീല സിൽക്ക് സ്മിത ഒക്കെ പണ്ട് എന്തോ ഒരു ചാരിറ്റി ചെയ്തു. മെർലിൻ മൺട്രോ എന്തോ ഒരു ചാരിറ്റി ചെയ്തു. ഡയാന രാജകുമാരിയുടെ മരിച്ചു ചാരിറ്റിയേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? അവരെല്ലാം കർത്താവെന്നാണ്. അപ്പോ നിങ്ങൾ ആക്ച്വലി ഒരു പാസ്റ്റർ ഷിബു. അപ്പൊ എനിക്ക് എന്റെ ഒരു ചോദ്യം, നിങ്ങൾ ഏതാണ് പാസ്റ്ററിങ് ചെയ്യുന്നത്? പാസ്റ്റർ ഷിബു പി ഡി എക്കൽ എവിടത്തെ പാസ്റ്റർ ആണ്? എക്സ് പെന്റക്കോസ് പാസ്റ്റർ എന്ന് അവർ പറഞ്ഞു. അപ്പൊ എക്സ് പെന്റക്കോസ് പാസ്റ്റർ ആയതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ അറിയാം. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ആദ്യത്തെ വാക്ക് തന്നെ അതിനകത്ത് റജി നാരായൺ പാസ്റ്റർ കൂട്ടിയുന്നുണ്ട്, പിന്നെ റജി ശാസ്താംകോട്ട പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അതിന് കുറെ അനാവശ്യം ചീത്തയൊക്കെ പറയുന്നുണ്ട്. ഞാൻ കേൾപ്പിക്കാം, ആദ്യത്തെ രണ്ടു പേര് കേൾപ്പിക്കാമേ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നലത്തെ വീഡിയോയില് ചെറുതായിട്ട് നമ്മളൊരു ക്ലിപ്പ് കാണിച്ചിരുന്നു. അപ്പൊ അതെ കുറിച്ച് കൂടുതൽ അറിയാൻ പലരും താല്പര്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ച് കുറെ കൂടെ വിശദീകരിക്കുകയാണ്. As you all know, As you all know, Pastor Shibu, we also want to know what is your clarification. മറ്റുള്ളവർ ആരോ ചോദിച്ചപ്പോ പാസ്റ്റർ ഷിബു കൊടുത്ത ക്ലാരിഫിക്കേഷൻ. ഇപ്പൊ റജീനെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ക്ലാരിഫിക്കേഷൻ ആണ് ഇത് കൊടുത്തത്? കുറെ ചീത്ത വിളിച്ചതോ? നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്ന കുറെ ആൾക്കാരെ കുറെ ചീത്ത വിളിച്ചു. ഇപ്പൊ എന്തൊക്കെ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ ചീത്ത വിളിച്ചു അല്ലേ പാസ്റ്റർ ഷിബു? ബാക്കി കേൾക്കാം. സോ എല്ലാരും ചോദിച്ചതിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് ഈ പുള്ളി കൊടുത്തത്. ഓക്കെ, അപ്പൊ താടിയും ചൊറിഞ്ഞിരിക്കുമ്പോ ഇപ്പൊ ഞാനും അങ്ങോട്ട് ക്ലാരിഫിക്കേഷൻ ചോദിക്കും. എന്താ ഈ പറഞ്ഞതെന്ന്, എന്ത് പറഞ്ഞ മീനിങ് അറിയില്ലെങ്കിൽ ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞുതരാം. ഈ എന്തായാലും പാസ്റ്റർ എഴുതിയേക്കുന്നത് ബൈബിൾ അറിയാമല്ലോ, ബൈബിൾ എടുത്തോണ്ട് വായോ, ഞാൻ പറഞ്ഞുതരാം. ഏത് പറയുന്നു? മിനിഞ്ഞാന്ന് നടന്ന ഒരു മീറ്റിംഗ്, തിരുവല്ലായി നടന്ന ഒരു മീറ്റിംഗ്, ശാസ്താംകോട്ട റജി എന്ന് പറയുന്ന സുവിശേഷ തൊഴിലാളിയുടെ ഒരു പ്രകടനം. തൊഴിലാളി? അപ്പൊ അതിനകത്ത് നമ്മള് ചില പോയിന്റുകൾ. തൊഴിലാളിയുടെ പ്രകടനം പാസ്റ്റർ ഷിബു എന്താ ഉദ്ദേശിച്ചത്? ഇത് സുവിശേഷ തൊഴിലാളി എന്ന് പറഞ്ഞ നിങ്ങളാണോ ശമ്പളം കൊടുക്കുന്നത് മാസം തോറും? അതിന്റെ എത്ര തൊഴിലാളി നിങ്ങൾക്ക് അറിയാം? എത്ര മുതലാളികൾ നിങ്ങൾക്ക് അറിയാം? നിങ്ങളാരാ? നിങ്ങൾ പാസ്റ്റർ ഇട്ടേക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾ സുവിശേഷ വേലക്കാരനല്ലേ? അല്ലെങ്കിൽ ആ പാസ്റ്റർ എടുത്ത് മാറ്റി എന്നിട്ട് വലിയ താടിക്കാരനെന്നോ മറ്റേ ശിശു പീടിയൊക്കെ വേറെ വില ഇടുക. നിങ്ങൾ സുവിശേഷം, നിങ്ങൾ തൊഴിലാളി എപ്പോൾ? അത് നിങ്ങൾ മുതലാളിയോ? അല്ല. അപ്പൊ അവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? പാസ്റ്റർ പാസ്റ്റർ റജിയുടെ തലയിൽ കയറി. പിശാജ്, പിശാജിന്റെ സ്വഭാവം അല്ലേ? പറഞ്ഞത് ഓക്കേ.
തൊഴിലാളി ഞാൻ പറഞ്ഞു രണ്ടുമൂന്ന് പോയിന്റൂടെ പറയാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഇവര് ജനങ്ങളെ വഞ്ചിക്കുന്നത് യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ കൂടുതൽ കരഞ്ഞാൽ കരുണ കാണിക്കുന്ന ഒരു ക്രൂരനായ ഒരു സാഡിസ്റ്റ്. നമ്മൾ പഴയ സ്റ്റാലിൻ ഭരണകാലത്തെയൊക്കെ ചരിത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, ഷൂസ് നക്കി കഴിഞ്ഞാൽ റൊട്ടി കൊടുക്കും, അങ്ങനെയൊക്കെ എന്ത് ക്രൂരതയും ചെയ്യിക്കും റൊട്ടി വിതരണം ചെയ്യുന്നവർ. കുവൈറ്റിലെ ഇൻവേഷൻ ടൈമില് ഒരു കുബൂസിന് വേണ്ടിയൊക്കെ വളരെ അഭിമാനികളായ കുവൈറ്റി സ്ത്രീകൾ യാചിച്ചിട്ടുണ്ട്. കുബൂസ് വിതരണക്കാർ പലരും അവരുടെ ഇംഗിതത്തിന് അവരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഒരു കുബൂസ് കൊടുക്കുക. അപ്പോ സ്റ്റാലിൻ ഭരണകാലത്തെ പട്ടാളക്കാരനോ നാസി ക്യാമ്പിലെ പട്ടാളക്കാരനോ കുവൈറ്റിലെ അപവിതരണക്കാരനോ ഒതുക്ക ഈ പെന്തക്കോസ്ത് ഭാഷത്തിലുള്ള യേശുവിന് മുമ്പിൽ ഒന്നുമല്ല. ഈ വീഡിയോയില് എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയ രംഗം ഇവനുണ്ടല്ലോ, ഈ റജി കോട്ട ശാസ്താൻ കോട്ട തൊഴിലാളി, ഇവൻ ഈ ജനത്തോട് പറയാണ് വിളിച്ചോളാൻ അച്ചത്തിൽ, യേശുവേ ദാവീദ് പുത്ര എടാ റജി യേശു പൊട്ടനാണോ. സുഹീദിഗോ ഇത്രയും കേട്ടില്ലേ, അദ്ദേഹത്തെ പുള്ളി പറയുന്നത് കുബൂസിന് വേണ്ടിയിട്ട് കരയുന്ന ആൾക്കാർക്ക് അവര് പറയുന്നു, പെന്തക്കോസ്തുകാർ പറയുന്നു. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു പെന്തക്കോസ്തുകാരിയാണ് അങ്ങനെയാണെങ്കിൽ കേട്ടോ പാസ്റ്റർ ഷിബു, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങള് എക്സ് പെന്തക്കോസ്റ്റ് പാസ്റ്റർ ആണെങ്കിൽ ഞാൻ ഇപ്പോഴും പെന്തക്കോസ്തുകാരിയാണ്, അങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. കാര്യം പെന്തക്കോസ്റ്റിന്റെ അനുഭവത്തിൽ ഇരിക്കുന്ന എല്ലാവരും പെന്തക്കോസ്തുകാരാണ്, ഹെവൻലി ഫീസ്റ്റുകാർ പെന്തക്കോസ്തുകാരാണ്, പെന്തക്കോസ് അനുഭവത്തിരിക്കുന്ന എല്ലാരും പെന്തക്കോസ്തുകാരാണ്. പിന്നെ ഐ പി സി കാരും അല്ലെങ്കിൽ ഈ പറയുന്ന പെന്തക്കോസ്ത് എന്തെന്ന് അറിയാതെ, ഇപ്പൊ എന്റെ മോള് ജനിച്ചു, ഞാൻ അവളോട് പെന്തക്കോ അവള് നോക്കുമ്പോഴത്തേക്കും തലയിൽ തുണി ഇടുന്നു, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവളുടെ വളർച്ചയിൽ അവൾ പറഞ്ഞു വരുന്ന കുറെ കാര്യങ്ങൾ കൊണ്ട് അതല്ല പെന്തക്കോസ്ത്, അതാ ശിശു. പക്ഷെ പൗരുഷം പ്രാപിച്ച മുതിർന്ന പരിശുദ്ധാത്മാ വിഷയം പ്രാപിച്ച കർത്താവിൽ ഡെയിലി വളരുന്ന, വളർന്നു തീർന്നല്ല, വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാരും പെന്തക്കോസ്തുകാരാണ്. ഇപ്പൊ കരിസ്മാറ്റിക് അവര് വേറെ പേരിട്ടു, അല്ലെങ്കിൽ ഒരു ഉണർവ്, ഇതെല്ലാം പെന്തക്കോസ്ത് എന്ന് പറയുന്ന അനുഭവമാണ്. ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഈ അനുഭവം തന്നെയാണ് എല്ലാരും പെന്തക്കോസ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സ് പെന്തക്കോസ്ത് പാസ്റ്റർ ആയിരുന്നു, ഇപ്പൊ നിങ്ങൾ ഏത് പാസ്റ്റർ? പിന്നെ പെന്തക്കോസ്ത് അനുഭവമില്ലാതെ നിങ്ങൾക്ക് എന്തിനാ ഈ പാസ്റ്ററിന്റെ കിരീടം? പറ പെന്തക്കോസ്ത് അനുഭവമില്ലാത്ത നിങ്ങൾക്ക് എന്തിനാ ഈ മനുഷ്യ ഈ പാസ്റ്ററിന്റെ കിരീടം? അല്ലെ നിങ്ങളൊരു എഴുത്തുകാരനെന്നോ ഈ പറഞ്ഞ മറ്റേ നിങ്ങളുടെ പ്രിൻസ് ഇട്ടിരുന്നു അപ്പോളജിസ്റ്റ് എന്നൊക്കെ ഇടും. നിങ്ങളിപ്പോ പറയുന്ന അപ്പോളജിസ്റ്റ് ആണല്ലോ. നിങ്ങൾ പറയുന്ന രീതി വെച്ച് എടാ റജി എന്നൊക്കെ വിളിക്കണമെങ്കിൽ നിങ്ങളൊരു അപ്പോളജിസ്റ്റ് ആണ്. എടോ ഞാൻ തന്നെ വിളിക്കുന്ന എടോ എന്ന് വിളിക്കുന്നത് പറയും, എനിക്ക് പാസ്റ്റർ ഒന്നും ഫീൽ ചെയ്തില്ല. പാസ്റ്റർ ആണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തുള്ളൂ, നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് പാസ്റ്റർ ആണ് വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കുക, എടോ നിങ്ങള് ഒരു ദേവദാസനെ അയാളുടെ വെളിപ്പാട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾക്കത് വെളിവീടായിട്ട് തോന്നുകയാണെങ്കിൽ അവനെ എടാന്നും പോടാന്നും പട്ടീന്നൊക്കെ വിളിക്കുവാണെങ്കിൽ നീ എവിടത്തെ പാസ്റ്റർ? നീ ആ കിരീടം ആദ്യം മാറ്റി വയ്ക്കുക. ആ പേരിലാണല്ലോ എല്ലാവരും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ ചലഞ്ച് ചെയ്യുക, നിങ്ങൾ എവിടത്തെ പാസ്റ്റർ? പാസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ആരെ പാസ്റ്ററിങ് ചെയ്യുന്നു? യു നോ ഇംഗ്ലീഷ് റൈറ്റ്? സോ വാട്ട് ഡു യു മീൻ ബൈ പാസ്റ്ററിങ്? ആരെ നയിക്കുന്നു, ആരെ നടത്തുന്നു, ആരെ ഇടയനായി? നീ ഫ്രണ്ടിൽ ചീത്ത വിളിക്കുന്ന നീ ഫ്രണ്ടിൽ, ബാക്കിയുള്ളവർ ചീത്ത വിളിക്കുന്ന നീ പാസ്റ്റർ, നീയാണ് പാസ്റ്റർ, നീയാണ് എക്സ് പെന്തക്കോസ്ത് പാസ്റ്റർ, നീയാണ് ഇപ്പൊ പെന്തക്കോസ്ത് പാസ്റ്റർ. മനസ്സിലായോ? ഷിബു പി ഡി എക്കര് നിങ്ങളാണ് ഇപ്പോഴത്തെ വെറും തൊലിഞ്ഞ പെന്തക്കോസ്ത് പാസ്റ്റർ നിങ്ങളാണ്. അതാണ് നിങ്ങളുടെ വായുന്നതൊക്കെ വരുന്നത്. അപ്പം ഈ റജീഷ് ശാസ്താംകോട്ട പറഞ്ഞ ആ വെളിപ്പാട് എന്താന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ പറഞ്ഞുതരാം. ഏറ്റുപദേശി എന്താണ് ഉദ്ദേശിച്ചത്? റജി നാരായണൻ അദ്ദേഹം പാടിയ പാട്ടിന്റെ വെളിപ്പാട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങളിതിനകത്ത് പറയുന്ന വാക്കുകളില്ലേ, കുബൂസിന് വേണ്ടിയിട്ട് അവര് ദാവീദ് പുത്ര കരഞ്ഞോന്ന് വിളിപ്പിച്ചെന്ന്, അതിന്റെ അർത്ഥം എന്താണ് മനുഷ്യ? ഞാൻ ഇവിടെ, അയ്യോ സൗണ്ട് ഇല്ല, ഒരു മിനിറ്റ്. കേക്കാമോ? സൗണ്ട് ഉണ്ടോ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ടെന്ന് പറയാമോ? ആൻസൺ മാത്യു സൗണ്ട് ഉണ്ടെന്ന് പറയണം. സോ ഇപ്പം നിങ്ങൾ പറഞ്ഞ സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു സോണി സിസ്റ്റർ, പ്രൈസ് ദി ലോർഡ്.
അപ്പൊ നിങ്ങള് ഈ കുമ്മനാട് കമ്മീഷനിൽ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. യുനോ ഈ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കുബൂസിന് വേണ്ടി കരയിപ്പിക്കുന്ന ദൈവദാസന്മാരാണ് പെന്തക്കോസ് മാസ് പാസ്റ്റർമാരെന്ന് പറയുന്നുണ്ട്, ഞാൻ പറയുവാണ്. അതാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത് നിര വിളിക്കുക, വാവിട്ട് വിളിക്കുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താ? സങ്കീർത്തനക്കാരന്മാർ പറയുന്നതും നെഹെമ്യാവും എസ്തർ അടക്കം നിങ്ങൾ നിലവിട്ട് വിളിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് പറ? ഷിബു പിടിയേക്കൽ പറ. അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ നിങ്ങളത് പറയുന്ന എന്താണ്? കർത്താവ് ഒരു ക്രൂരനായ ഒരാൾ, ക്രൂരനായതുകൊണ്ടല്ല നിലവിട്ട് വിളിക്കുക, നിലവിളിക്കുക. കർത്താവ് അങ്ങനെയാണ് ഇന്നലെ വിളിച്ചിട്ടില്ലേ? നിങ്ങൾ പറയുന്ന ഇന്റിമസി, ഇന്റിമസിയുടെ ആ എക്സ്ട്രീമിൽ എക്സ്ട്രസി ഇരുന്നോണ്ട് മതപര ഒരു ഭ്രാന്തനെ പോലെ ആയതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതാണ് ഞാൻ തെളിച്ചങ്ങ് പറയാം. ആ ഇന്റിമസിയുടെ മേലെ കൈ ഭ്രാന്ത്. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭാര്യയും ഭർത്താവും, ഞാൻ ഇടയ്ക്ക് ആനിവേഴ്സറി ഞാനാണ് കമന്റ് ഇട്ടത്, നിങ്ങളുടെ ഭാര്യയുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കും. നമ്മളെല്ലാവരും ഭാര്യയോ ഭർത്തൃ ജീവിതത്തിലുള്ളവരാണ്. എന്തായാലും ഇത് 15 വയസ്സിന് താഴെയുള്ള ആരും കാണുന്നില്ല, കാണാൻ പാടില്ല. നിങ്ങളുടെ മക്കളൊന്നും കേൾക്കുമ്പോൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഞാനൊരു സെക്സോളജിസ്റ്റ് ആണ്, സംസാരിക്കാൻ, മനസ്സിലായോ? സംസാരിക്കാനുള്ള നല്ല ധൈര്യമുണ്ട്, അറിവുണ്ട്, പരിജ്ഞാനമുണ്ട്, അഭിഷേകമുണ്ട്. അതുകൊണ്ട് പിള്ളേരുടെ മുകളിൽ ഇത് കേൾക്കുമ്പോൾ സൂക്ഷിച്ചോണം, സൂക്ഷിക്കണം, പ്ലേ ചെയ്യാം. അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ്, ഇന്റിമസി, നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ അല്ലെങ്കിൽ വേണമെങ്കിൽ എന്റെ പാസ്റ്റ് ലൈഫിലോണം എടുക്കാം. ആ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ അത്രയും മൂർധാവന്യ അവസ്ഥയിൽ നമ്മൾ അവരെ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും തൊളയൊക്കെയായിട്ട് എടാ പോടാ വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, വിളിക്കാൻ പറ്റൂ. സോ കർത്താവ് താഴെ വന്ന് നമുക്ക് അത്രയും ഒരു ഗ്രേസ് തന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ നാട്ടിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കാന്നാണ് എന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് ഏത് ബന്ധം? നിങ്ങൾക്ക് ആരുമായിട്ട് ബന്ധം? അപ്പൊ രജീഷ് ശാസ്താംകോട്ട പാസ്റ്റർ പറഞ്ഞത് നീ ദാവീദ് പുത്ര കരുണ തോന്നണേ എന്ന് വിളിക്കുന്ന ആ വെളിപ്പാടാണ്. അത് നിങ്ങൾ എടുത്ത് ആ സുവിശേഷത്തില് പറയുന്ന ഒരു ആ ഒരു പാരഗ്രാഫിൽ അവര് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? വിളിപ്പിക്കുകയല്ല ചെയ്യുന്നത്, വിളിപ്പിച്ചതല്ല. ഇപ്പൊ അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് ചാകം കിടക്കുന്ന സമയത്ത് വചനം കേൾക്കുമ്പോഴെല്ലാം നിലവിളിച്ചാൽ കർത്താവ് വരും എന്നുള്ള വിശ്വാസമാണ്. പിന്നെ നിന്റെ നിങ്ങളുടെയൊക്കെ ഊരായിരിക്കും, നിനക്ക് ഇച്ചിരി ഊര് കൂടുതലുകൊണ്ടായിരിക്കും വിളിച്ചില്ലാലും കുഴപ്പമില്ല, ചത്താല അത് കുഴപ്പമില്ല, അത് അങ്ങനെയുള്ളവര്. കർത്താവ് ഊരുള്ളവരല്ലല്ലോ, ഹൃദയ കഠിനപ്പെട്ടുപോയവരൊക്കെ അല്ല പ്രശ്നം. ഊരെന്ന് പറഞ്ഞെന്തെന്നറിയോ? കഠിനത, മത്സരം, വേണമെങ്കിൽ ദൈവം എന്നെ സൗഖ്യമാക്കട്ടെ, നിനക്ക് വേണമെങ്കിൽ വിളി മനുഷ്യ, ബാക്കിയുള്ളവരിപ്പോ ഞാനും പറയുന്ന ദൈവത്തോട് വിളിക്കാൻ ഞാൻ പറയുന്നത്, ജോൺ ലോറൻസ് പ്രൈസ് ലോർഡ്, ദൈവത്തോട് വിളിക്കാൻ പറയുന്ന ഷിബി പീഡിയത്തിൽ അവിടെ കയറിയിരുന്ന് വലിയ മറ്റേ ആ അല്ല, ഇപ്പൊ സുവിശേഷ കച്ചവടമാണെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങ് ചെയ്യ കച്ചവടം ഇല്ലാത്തത്. നിങ്ങൾ പറഞ്ഞു ഉടായ്പ്, ഉടായ്പില്ലാതെ ചെയ്ത് കാണിക്കും മനുഷ്യ. ദേ തങ്കു എറിഞ്ഞ് എറിഞ്ഞു, ടിജോ പാസ് എറിഞ്ഞു, എന്നെ എറിഞ്ഞു, ഞങ്ങൾ എല്ലാവരും എറിഞ്ഞ് എറി എല്ലാവരും കൊള്ളിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എറി കൊണ്ട് രക്തം വാർന്നു പോകുമ്പോഴും ദൈവം പറഞ്ഞ കാര്യമേ പറയുന്നുള്ളൂ, അല്ലാതെ നാട്ടിൽ കിടക്കാൻ ചീത്ത വിളിക്കാൻ പറ്റില്ല, മനസ്സിലായോ? നിങ്ങൾ രജീഷ് ശാസ്താം കൊണ്ട് ചീത്ത വിളിച്ചു, പിന്നെന്തായിരുന്നു, രജി നാരായണനെ ചീത്ത വിളിച്ചു, അവൻ ഈഴവനായിരുന്നു എന്ന് പറഞ്ഞു. ഈഴവൻ എന്താ നിങ്ങൾ വാക്ക് പറയുന്നത്? ഓ ഏഴ് നടക്കണം എന്തോ എടുക്കാനാണ്. നിങ്ങളുടെ വാക്കാത്ത ഈ പറയുന്ന പോലെ നാക്കിന്ന് വരുന്ന ഈ തീട്ടം ബാക്കിയുള്ളവർ കേട്ടോണ്ടിരിക്കുന്നെന്ന് അറിയാം അവരുടെ അവസ്ഥ. നിങ്ങൾ അമേരിക്കയിൽ പോയിരുന്നിട്ട് ഇതെല്ലാം കുറെ കണ്ട് കുറെ രണ്ട് ഇംഗ്ലീഷും മുറി ഇംഗ്ലീഷും പറഞ്ഞ് നാല് പുസ്തകം ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും മറ്റേ സ്വാമിജിയായെന്നാണ് വിചാരിക്കുന്നത്. അതോ നിങ്ങൾ പൗലോസിന്റെ മേലെ കയറിയിരുന്നു? നിങ്ങൾ ഇട്ടേക്കുന്ന പ്രൊഫൈലിൽ തന്നെ എന്തുവാണ്? പ്രൊഫൈൽ ഇട്ടേക്കുന്ന എന്തുവാണ്? എന്തോ ആ റിലേഷൻഷിപ്പിന്റെ മേലെ കയറിയിട്ട് എന്തോ ചെയ്യാമെന്ന് താഴെ ഇറങ്ങും. ഇതാണ് ലൂസിഫറിന് പറ്റിയത്. ഇപ്പൊ നിങ്ങൾ എക്സ് പെന്തക്കോസ്റ്റൽ പാസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാ അത് അനുഭവിക്കാൻ പറ്റാതെ? ഇപ്പൊ എത്രയോ പെന്തക്കോസ് പാസ്റ്റർമാര്, ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു, ഇത്രയും വിഷയമുണ്ട്. ഇപ്പൊ ജോൺ ലോറൻസ് സെഷൻ കേൾക്കുന്നുണ്ട്, ഞങ്ങളെയൊക്കെ പബ്ലിക്കലി പടയാളി അവരിവരെ കയറി ഞങ്ങളുടെ കുടുംബജീവിതം തകർത്ത, അതറിയാൻ പാടില്ല, എല്ലാവർക്കും അറിയാം. എല്ലാം നമ്മൾ അങ്ങനെയാ ഫേമസ് ആക്കിയത്, മനസ്സിലായോ? എറിഞ്ഞിട്ടും കുടുംബജീവിതം തകർന്നു പോകാതെ റോണക് ബ്രദറിനൊക്കെ എന്തോ എഴുതി ആ സാറായ രണ്ട് കുഞ്ഞുങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ഇന്നും ഡേ ചങ്ക് കൊടുത്തിരിക്കുന്ന അറിയാമോ? ഈ പറഞ്ഞിട്ട് നിന്റെ താടി കണ്ടിട്ടല്ല ഇറങ്ങിയത്, കർത്താവിന്റെ രക്തം കണ്ടിട്ട, ആ സ്നേഹം കണ്ടിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് ഫാമിലി പോയാലും മക്കള് പോയാലും ഇനി ആരൊക്കെ എറിഞ്ഞു വീഴ്ത്തിയാലും എറിഞ്ഞതിന്റെ പിന്നാലെ കണ്ട് എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടിട്ടല്ലോ സുവിശേഷം പറഞ്ഞത്, എന്തോ ആയി ഇറക്കി വിട്ടു. ഞാൻ ചോദിക്കാം, നിങ്ങൾ ഈ താടിയും ചെറിഞ്ഞിട്ട് ഈ ബാക്കി പാസ്റ്റർമാരെയൊക്കെ എറിഞ്ഞാൽ ചീത്ത വിളിച്ചോ? അവരിട്ടിട്ട് പോകുന്നു. പ്രിൻസ് നിലമ്പൂരന്ന് രാജേഷ് എലപ്പാറ പാസ്റ്റർ പറഞ്ഞു അതെ ഇട്ടിട്ട് പോയോ? എന്നോട് ഹോളി സ്പിരിറ്റ് സംസാരിച്ചു, ഇന്ന് ഞാൻ രാവിലെ ഉറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഈ പറഞ്ഞ തുലിഞ്ഞ പ്രസംഗം കേട്ടത്. ഈ തുലിഞ്ഞ പ്രസംഗം ഞാൻ പറയാൻ കാര്യം,
ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നുന്ന ഒരു അന്ധനാ വിളിക്കുന്നത്. നീ അന്ധത ഇരുന്നിട്ടുണ്ടോ ഷിബു പി ഡി എഫിലെ? ഞാൻ ബ്ലൈൻഡ് ആയിട്ട് കടന്നതോ, കണ്ണ് കാണാതെ കടന്നതോ, അന്ന് നിലവിളിച്ചതോ ഞാൻ അറിയോ? ഞാൻ എന്റെ കേൾക്കുന്നുണ്ട്, എന്റെ വലിയ പ്രവാചകൻ ആംഗളമാരും വലിയ ആൾക്കാരും പറഞ്ഞു അവള് ചത്തുവെന്ന് പറഞ്ഞ സമയത്ത് എന്റെ നിലവിളി കണ്ടിട്ട കർത്താവ്, ഞാൻ മുഖാമുഖമോ കാണുന്നത്, ഞാൻ സൗഖ്യം പ്രാപിക്കുമ്പോ, അതല്ലേ ധൈര്യം? അപ്പൊ നീ എന്തോ പറയുന്നു, ശ്രീ ശാസ്താം കോട്ട വിളിപ്പിക്കാൻ പഠിപ്പിച്ചു, പിന്നെ വിളിപ്പിക്കാൻ പഠിപ്പിക്കാൻ എന്തോ വേണം, താടിയും ചൊറിഞ്ഞ് തലേക്കറം പഠിപ്പിക്കണം, തടിയും ചൊറിഞ്ഞ് തലേക്കറം പഠിപ്പിക്കണം. അപ്പൊ നിങ്ങൾ പറയാണ് റജി സുശേഷ കച്ചവടക്കാർ. അപ്പൊ നീ ആര്? നീ അത് ജി ബി ഒ പി ഡി ഒക്കെ പാസ്റ്റർ ഇട്ടേക്കുന്നത്? എക്സ് പാസ്റ്റർ ആണെങ്കിൽ പാസ്റ്റർ മാറ്റണം, അല്ലെങ്കിൽ യു ഹാവ് ടു പ്രൂവ് ഹും യു ആർ പാസ്റ്ററിങ്. വാട്ട് ഇസ് ഹൂ ഇസ് യുവർ ചർച്ച്? നിന്റെ ചർച്ച് എവിടെ? ക്രിസ്തുവിന്റെ സഭ എന്നുള്ള ഇത്രയും ഇടയന്മാരും ഇത്ര ആൾക്കാരും ഇത്രയും അപമാനത്തിൽ ഇത്രയും മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് ഒരു അടിസ്ഥാനമുണ്ട് മനുഷ്യ, ഒരു വിശ്വാസം എങ്കിലും ഉണ്ട്, അവരവർ കെയർ ചെയ്യുന്നുണ്ട്. നീ എന്തോ ചെയ്യുന്നു, നീ എന്തോ ചെയ്യുന്നു. നിന്നെ ഞാൻ പാസ്റ്റർ വിളിക്കത്തില്ല, കാര്യം ഐ ഡോണ്ട് ഫീൽ ദാറ്റ്. എനിക്ക് മനസ്സിലായി പാസ്റ്റർ അല്ലെന്നല്ല, കാര്യം ബാക്കി പാസ്റ്റർമാര് ചീത്ത വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി നീ പാസ്റ്റർ അല്ലെന്നുള്ളത്. പിന്നെ അതിനകത്ത് പറയുന്നത് രജീഷ് ശാസ്താംകോട്ട പറഞ്ഞ ആ വചനത്തിന്റെ വെളിപ്പാട് പറയാണ്. രണ്ട് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണേ എന്ന് ഉറക്കെ വിളിക്കുന്നത് വിളിപ്പിക്കുമല്ല. ഇപ്പൊ ഹന്ന, എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, ഞാൻ ഒരു ദൈവസന്നിധിയിൽ ഒരു ദിവസം കരഞ്ഞത്. ഇപ്പൊ നിന്റെ വാക്കും കേട്ടിട്ട് വിളിക്കാതിരുന്നല്ല എന്റെ ആവശ്യം എനിക്ക്. അപ്പൊ ഹന്ന കരഞ്ഞില്ലായിരുന്നു, ഇഷമൂല ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പൊ ആലോചിച്ച് നോക്കി, ഹന്ന കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഹന്നയുടെ ആവശ്യമാണ്, ശമൂലേന തിരിപ്പുണ്ട്, ഹന്നയുടെ ആവശ്യമാണ് കരഞ്ഞത്. അപ്പൊ നിങ്ങൾ ഞാൻ ആലോചിക്കുക, നിങ്ങൾ ഈ താടിയും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഈ കുറെ ബുക്കും വായിച്ച് നിങ്ങൾ ആരായെന്ന വിചാരം, നിങ്ങൾ മറ്റേ സമാധി അടഞ്ഞ് മറ്റേ എന്തുവായിരുന്നു, മറ്റേ സ്വാമിയായെന്ന വിചാരം ആണോ? താഴെ ഇറങ്ങി, താഴെ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ വചന ദൈവത്തിന്റെ വെളിപ്പാട് സ്നേഹത്തില്. ആ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണിക്കത്തില്ല. ഞാൻ ദൈവത്തിന്റെ സ്നേഹം ഉള്ളതുകൊണ്ടാ സഭയ്ക്ക് വേണ്ടി സംസാരിച്ചുള്ളൂ. നിങ്ങൾ എടുത്ത് അപ്പോസ്തലൻ എടുത്ത് വായിക്കും മനുഷ്യ, അതിനകത്ത് പൗലോസിനെ കർത്താവ് അഭിഷേകം ചെയ്തിട്ട് പൗലോസും ദൈവവും തമ്മിലുള്ള ഒറ്റയ്ക്കുള്ള വെളിപ്പാടിലാ പുള്ളി സംസാരിക്കുന്നത്. പുള്ളി തർക്കിച്ച് വാദിച്ച് ജയിച്ച നൈതേക്കുന്നത്, അതുകൊണ്ടാണ് അവനോട് കുശുമ്പ് തോന്നിയത്. ഇതിനകത്തുള്ള ഒരു വചനവും മാറ്റാൻ പറ്റില്ല. ഞാനിപ്പോ രണ്ടു വർഷമായല്ലോ എല്ലാരോടും സംസാരിക്കുന്നു, മൂക്കുത്തുട കാര്യവും മറ്റേ പച്ചവുത്തി കാര്യം ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഐ പി സി കുമ്പനാട് കോൺഫറൻസിന്റെ ഫസ്റ്റ് റോയിൽ ഫ്രണ്ടിൽ ഞാൻ ഉണ്ടായിരുന്നു, എന്റെ ബാബുചേരം ബാസ് ഉണ്ടായിരുന്നല്ലോ. എല്ലാരും നേർക്ക് നേർക്ക് വന്നു, അത് ആരാ ചോദിച്ചു, ചിലരെന്നെ വിളിപ്പിച്ചായിരുന്നു സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ അവിടെ എന്നെ ആരെ സംസാരിക്കാൻ വന്നല്ലേ, എന്നോട് കർത്താവ് അവിടെ അറസ്റ്റഡ് പ്രസൻസ് ആണ്, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എനിക്ക് അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, എന്നെ കാണാമെന്നോട് കണ്ടു, അല്ല ഞാൻ ഒരു തരം വീട്ടിൽ കൂട്ടില്ല, എന്നെ അവിടെ മാത്രം ഇരിക്കാൻ. എന്നിട്ടും ഇന്നലെ കുറെ ഞാൻ കേട്ടു, ഞാൻ ഏതോ ചെറുക്കന്റെ കൂടെ ആയിരുന്നു, ലോഡ്ജിനകത്തായിരുന്നു, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ മിണ്ടായിരിക്കുന്നില്ലേ, ഇതൊക്കെ ഞാൻ കേട്ടിട്ട് മിണ്ടായിരിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ പിശാചി ചിന്തിച്ചതിനെല്ലാം നമ്മൾ റെസ്പോണ്ട് ചെയ്ത് എന്റെ സമയങ്ങളെ, ഇതെന്റെ സമയങ്ങളല്ല, ഇതെന്റെ ജോലിയാണ്. പാസ്റ്റർ ഷിബു പീഡിയത്തിൽ പറയേണ്ടത് റജീഷ് ശാസ്താംകോട്ട പറഞ്ഞ ആ ദൈവിക വെളിപ്പാടിനെ പിശാചിലിന്റെ കൈ പിടിച്ച് നിങ്ങൾ കൂട്ടിയടിക്കും. നിലവിട്ട് വിളിക്കുക, നിലവിളിക്കുക എന്ന് പറഞ്ഞ ഹന്ന കരഞ്ഞു, നമുക്ക് ആക്റ്റ് ചെയ്തിന് കരയേണ്ട ആവശ്യമില്ല. നിന്റെ ആവശ്യത്തിന് നീ വാ തുറന്ന് വിളിച്ചു, അതാരും കേൾക്കണ്ട. നിങ്ങൾ അതിനെ കൂട്ടി എന്തോ പറയുന്നു, ദൈവത്തിനെ അങ്ങനെ ആക്കി വെച്ചു എന്ന്. അതേ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉള്ള ഏതെങ്കിലും പെന്തക്കോസ് പാസ്റ്റർമാരുണ്ടെങ്കിൽ നിങ്ങൾ പോയി പറ. റജി ബാക്കി കേൾക്കാം ഒരു മിനിറ്റ്. അങ്ങനെ അല്ലാന്നിപ്പോ മനസ്സിലായില്ല, ആ സ്റ്റേറ്റ്മെന്റ് എന്നെ ഞാൻ വെട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് അതല്ല, അദ്ദേഹം പറഞ്ഞ ആ മർമ്മം അതല്ല. നീ കർത്താവിൽ നിന്ന് എന്നുവെച്ചാ ദൈവം നീ തമ്മിലുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ നീ കരഞ്ഞു പോകും. നിന്റെ ആവശ്യം കർത്താവിന് അറിയാം, അതുകൊണ്ട് നീ ചിലപ്പോ വലിയ താടിയും വെച്ച് കർത്താവിന്റെ മേലെ നിന്ന് ഒന്നും വേണ്ടായിരിക്കും. അമേരിക്ക എത്തുന്നവരോ നിനക്ക് ഒന്നും വേണ്ട, ഇപ്പൊ നിനക്ക് ഒന്നും വേണ്ടായിരിക്കും. അവിടെ പട്ടിണിയുള്ളവരും കുഞ്ഞുങ്ങളില്ലാത്തവരും വീടില്ലാത്തവരും എല്ലാവരും കർത്താവിന്റെ ആരാണ് ദൈവത്തെ അയ്യോ പുത്രൻ നിത്യപുത്രനെ നിത്യതയ്ക്ക് വേണ്ടി ഓടി വന്നത്, ആരാ ഓടി വന്നത്? എല്ലാവർക്കും ഓരോ ആവശ്യം കിട്ടിക്കഴിഞ്ഞു തന്നെ യേശുവിനെ കാണുന്നത്. പിന്നെ പത്രോസ് അങ്ങനെ വന്നത്, അയ്യോ നീ ആ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ചാടി ഓടി തോളിക്കേറിയോ? ഇല്ലല്ലോ, എല്ലാവർക്കും അവസ്ഥ വന്നു, രോഗം വന്നു, ഭാരം വന്നു, കടം വന്നു, ഒന്നുമില്ലാതെ പിശാച് നമ്മളെ തൂത്തുകാരി എറിയുമ്പോ തന്നെ ആ കർത്താവിന്റെ അടുക്ക് വരുന്നത്. പിന്നെ നീ മാത്രം യേശുവിനെ കണ്ടങ്ങ് യേശുവിന്റെ മേലെ കേറിയിട്ട് ബാക്കിയുള്ളവരല്ല, ഇന്ന് താഴാണ് മനുഷ്യ. അതെ, മനസ്സിലാകും. നിങ്ങൾ ഇത് നോക്ക്, ഇരിപ്പ് തന്നെ നോക്ക്, എന്നിട്ടാണ് മറ്റുള്ളവർ ഉടായിപ്പ്. ഇത് ഉടായിപ്പല്ല. അപ്പൊ ഉടായിപ്പില്ലാത്ത സൂക്ഷിച്ച് കാണിക്കൂ. നിങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ വെളിപ്പാട് പറ. നിങ്ങൾ ഒരിക്കൽ ക്രിസ്മസിൽ ഇട്ടാൽ ഞാൻ ഷെയർ ചെയ്തല്ലോ, നിങ്ങൾ ഇഷ്ടപ്പെട്ടു അത്.
അല്ല ചുമ്മാ ഇവിടെ നിന്ന് ബാക്കിയുള്ളവരെ ചീത്ത വിളിച്ച് ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ ഈ ചീത്ത പറയങ്ങനെ പറയപ്പം നമ്മൾ അഴിക്കാൻ വേണ്ടി നടക്കും. സമയം നോക്കും, സമയം പോ നോക്കും, മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആ പറഞ്ഞ വെളിപ്പാടിനെയാണ് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുന്നത്, പിശാചാണത്, മനസ്സിലായോ? അതേ അവർ പറയുന്ന കാര്യം, ദാവീദ് പുത്ര എന്നൊരു കരുണ തോന്നണം എന്ന് വിളിക്കുന്നു. ഞാൻ വിളിച്ചിട്ടാ എനിക്ക് എനിക്ക് സൗഖ്യം വന്നത്. പൗലോസിന്റെ മുമ്പേ വന്ന കർത്താവ്, ജയിലിൽ കിടക്കുമ്പോ വന്ന കർത്താവ്. ഇപ്പൊ കർത്താവിന്റെ സ്വഭാവ ഹൃദയം എന്താ മനസ്സിലാകാത്തത്? ഷിബു പി ഡി എക്കൽ കർത്താവിന്റെ ഹൃദയം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവർ അതിനകത്ത് പറയാൻ വെളിപ്പാടറിയില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചായിരുന്നല്ലോ, യാക്കോബേലും ഓർത്തഡോക്സിലും അവർ കൈകൊട്ടുന്നു, ഇതിനെയാണ് നിങ്ങൾ ഈ പെന്തക്കോസ് ഉടായ്പ. അപ്പൊ നിങ്ങളുടെ പെന്തക്കോസ് അനുഭവം നിങ്ങൾക്ക് എന്തറിയാം? അതേ പറയാം, ശിശുക്കളായ കുറെ പാസ്റ്റേഴ്സ് പോട്ടെ, നിങ്ങൾ അമേരിക്കയിലല്ലേ ഇരിക്കുന്നേ, ഇപ്പൊ ഞാൻ യു കെയിലാണ്, ഇവിടെ നിന്ന് അറിഞ്ഞിട്ട് ഈ അപ്പൊ ഞാനും പോയ സമയത്ത് തലേ തുണിയിട്ടില്ല. പക്ഷെ എനിക്ക് തലേ തുണിയില്ല, എല്ലാരോടും ബഹുമാനമുണ്ട്, അവർക്ക് അറിയുന്ന വിധം അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ യു കെയിലും യു എസ് ഒന്നും വന്നിട്ടില്ല, നമുക്കത് പറഞ്ഞു കൊടുക്കാം. പെന്തക്കോസ്, രണ്ടാം പെന്തക്കോസ് പിന്നെയും അസൂസ സ്ട്രീറ്റ് റിവൈവലിൽ വന്നു, പിന്നെയും വേൾഡ് റിവൈവലിൽ വന്നു, അനേകം ഉണർവുകളിൽ വന്നു. നമ്മുടെ നാട്ടിൽ ഉണർവല്ലേ ഇപ്പൊ നടക്കുന്നത്? ഉണർവിന് വേണ്ടി കുത്തിയിരിക്കുന്നുണ്ടാണ്, ഉണർവിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഒരു ഉണർവിന്റെ ഭാഗമായിട്ടാ രജീനയും അഭിഷേകം കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടത്, ഉണർവിന് വേണ്ടിയിട്ടാ. ഓരോ ഉണർവ നിങ്ങളെ ഒരു ഉണർവായിട്ടാ കർത്താവ് കണ്ടത്. അപ്പൊ നീ ഇവിടെ മറ്റുള്ളവരെ ഇങ്ങനെ ഇങ്ങനെ അപ്പി വരുത്തിച്ചോണ്ടിരുന്നു, അപ്പൊ അത് കർത്താവിന്റെ തെറ്റല്ല. ഷൗല് നിർത്തി, ഷൗല് കുശുമ്പ് മൂത്ത്, ദാവീദും കുശുമ്പ് മൂത്ത് വീണ് പോയത് ദൈവത്തിന്റെ തെറ്റല്ല, എടുത്തു കളഞ്ഞു, തൂത്തുകാരി കളഞ്ഞെടുത്ത് ദാവീദിന് വെച്ചു. ദാവീദ് വ്യഭിചാരം ചെയ്യാൻ പോയത് കർത്താവിന്റെ തെറ്റല്ല. പക്ഷെ ദാവീദ് എപ്പോ ദൈവസന്നിധിയിൽ കരഞ്ഞു, അതിന് പുള്ളിക്ക് നീതിയായിട്ട് റിട്ടേൺ ആയിട്ട് കൊടുത്തു. അതുകൊണ്ടാ വ്യഭിചരിച്ച അവളെ രാജ്ഞിയാക്കിയത്. അതിൽ നിന്ന് രണ്ടു വന്ന തലമുറയാ ശലോമോനും നഥാനും. ശലോമോനാണ് യോസഫിന്റെ അപ്പൂപ്പനും, നഥാനാണ് മറിയുടെ അപ്പൂപ്പൻ. അപ്പൊ വ്യഭിചരിച്ച അവളിൽ നിന്ന് എങ്ങനെ അടുത്ത തലമുറ ഉണ്ടായി? അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ. യേശു ക്രിസ്തുവിന് കിട്ടിയതാണ് രാഹബ് എന്ന് പറഞ്ഞ വേശിയും, ഊരിയാവിന്റെ ഭാര്യ ആയിരുന്ന മറ്റമ്മൂമ്മയും, രൂത്തും, ഇതൊക്കെയാണ് യേശു ക്രിസ്തുവിന്റെ വംശാവലി. വേശ്യാപുത്രനല്ലേ പേര് കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ സമൂഹത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടും ഞാൻ ഇപ്പൊ ഒന്ന് ലൈവ് പറയുന്നില്ല. ഇപ്പം എനിക്കതിനെ പറയുന്ന അപവാദങ്ങളൊക്കെ ഞാൻ കേട്ടും മിണ്ടാതിരിക്കുന്ന അറിയുമോ? ഇപ്പൊ ടൈം ആയിട്ടില്ല, ഇപ്പോഴും ഈ പൊട്ടക്കണ്ടി കിടക്കുന്ന ടൈമാണ്. ഇപ്പൊ പാനപാത്ര വാഹനം അങ്ങോട്ട് പോകുന്നു ഇല്ല. അതുകൊണ്ട് പറഞ്ഞേ, നമ്മളെ ഈ ഇട്ട് യോസഫിന്റെ കഥയിൽ തന്നതും വ്യഭിചരിച്ച് ദാവീദിന്റെ കഥയൊക്കെ എഴുതി തന്ന ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന ആരും വെള്ളതയ്ക്കാനല്ല ഷിബു പി ഡി എക്കില്, മനസ്സിലായോ? കർത്താവിന്റെ ഹൃദയം അറിയാണ്. അപ്പൊ രജീഷ് ശാസ്ത്രാംകോട്ട പാസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്, നിന്റെ നിലവിട്ട് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വാചന അല്ല മാറ്റിയതണ്ടേ. കർത്താവ് നിലവിളിച്ച് അവന്റെ നിലവിളിട്ട് പോവോ? നീ പറയാൻ നിലവിളിക്കണ്ടെന്ന്, നിലവിളിച്ചവരെ വിട്ട് കർത്താവ് പോവോ? നിന്നെ പോലെ താടി ഇങ്ങനെ ചുരുട്ടിയിരിക്കുന്നതാണോ യേശു ക്രിസ്തു? കർത്താവ് സ്വന്തം മക്കളാണ്, നിലവിളിച്ചാൽ അത് പാസ് ചെയ്ത് പോകത്തില്ല. അതുകൊണ്ട് ആ മറിയയുടെ കണ്ണുനീര് പോലും ഉയർത്തെഴുന്നേറ്റിട്ട് പോവാത്ത അത് ആ വെളിപ്പാടുണ്ടോ? ക്രിസ്തുവിന്റെ വെളിപ്പാടുണ്ടോ? ക്രിസ്തു ആരെന്നറിയാൻ പറ്റൂ? ക്രിസ്തു പറയുന്നത് ഇപ്പൊ എനിക്ക് വെളിപ്പാടുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മുഖത്തോട്ട് നോക്കുമ്പോ 1% പോലും എനിക്കില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കർത്താവിന്റെ ഹൃദയത്തിന്റെ എത്ര ശതമാനം കണ്ടിട്ടുണ്ട് ഷിബു പി ഡി എക്കിലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ രജി ശാസ്ത്രാംകോട്ട കണ്ടിട്ടുണ്ടെന്നാണോ? അപ്പൊ നിങ്ങളെന്തോ ചെയ്യുന്ന അങ്ങനെ അവരെയും പെന്തക്കൂസ് പ്രസ്ഥാനത്തെയും പെന്തക്കൂസുകാരെയും എറിഞ്ഞ നിങ്ങളിപ്പോ നിൽക്കുന്ന ഈ പറയുന്ന നിങ്ങൾ നിൽക്കുന്ന വെളിപ്പാടിൽ ക്രിസ്തു വലിയതായോ? ഞാൻ പറയാം, ഷിബു പി ഡി എക്കിനോട് പറയാം, പരിശുദ്ധാത്മ പറയാ, നീ ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് വരുന്നത് ക്രിസ്തുവിനെ ഉയർത്തുന്നതാവട്ടെ. ഒന്നും കൂടെ പറയാം, നീ ഒരു സുവിശേഷകനോ നീ ഒരു പാസ്റ്ററോ, നീ ഉദ്ദേശിക്കുന്ന എല്ലാവരും കേട്ടോ, ഈ സുവിശേഷകനോ പാസ്റ്ററോ പ്രവാചകനോ ഇവാഞ്ചലിസ്റ്റോ മറ്റേതോ ടീച്ചറോ ഏവനോ ആയിക്കോട്ടെ, കർത്താവ് അഭിഷേകം ചെയ്താണ് ഏവനോ. ഞാൻ പറയുന്നത് ആട്ടിടേന്നല്ലേ എടുത്ത് രാജാവാക്കിയത് അല്ലേ? ഏവനോ ആയിക്കോട്ടെ, ഏത് താഴെ കിടക്കുന്ന ഇബ്താഹ് വേശ്യാപുത്രനെ ഇരിക്കുന്നെ ഏവനോ ആയിക്കോട്ടെ, പക്ഷെ ഒരിക്കൽ അഭിഷേകം കിട്ടി കഴിഞ്ഞു പിന്നെ ആ സ്റ്റാൻഡേർഡില് സംസാരിക്കാവും, ആ സ്റ്റാൻഡേർഡിൽ മുന്നേറാവും. ആ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരുത്തർ ആർക്കാണ് മറുപടി ചെയ്തിട്ടുള്ളൂ? ഞാൻ ബെന്യമുട്ടത്തിനാവട്ടെ, പ്രിൻസ് നലമ്പൂർ, ജോബി, ഈ പറയുന്ന റീന, അവരഭിഷിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അവർ പറഞ്ഞ തെറ്റ് തിരുത്തി കൊടുത്തു ശബത്തിന്റെ. ഇപ്പൊ നിങ്ങളോടും പറയുന്നത് തന്നെ, മനസ്സിലായോ? നിങ്ങൾ കർത്താവിനെ ഉയർത്തിയാ മതി. കർത്താവിനെയാണോ പിശാചിനെയാണോ ഉയർത്തും? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ അടിച്ചു താഴ്ത്തി കർത്താവിനെ താഴ്ത്തണ്ട. നിങ്ങളുടെ വായു തന്നെ അടുത്ത വാക്ക് പറയാം.
അടുത്ത് റെജി പാസ്റ്റർ പറഞ്ഞാണേ അതേ ഒരു അഭിഷിക്കുന്ന എന്താണ് ഈ ജനത്തെ വെച്ച് ചെയ്യുന്നത്? നീ എന്താ അവിടെ പഠിപ്പിക്കുന്നത്? യേശുവേന്ന് ഒച്ച വിളിക്കുന്നത് പുത്രോന്ന്. പിന്നെ രണ്ടായിരം വർഷം മുമ്പ് അല്ല, പിന്നെ ഷിബു പീഡിയക്കലേ എന്ന് വിളിക്കണോ? ഷിബു പീഡിയക്കലേ എന്ന് വിളിക്കണോ? കർത്താവേ എന്ന് വിളിക്കണോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ വലിയ ആളായെന്നാണ് ഉദ്ദേശിക്കുന്നത്? ശിവ പീഡിയക്കലേ എന്ന് വിളിക്കണം, ദാവീദ് പുത്ര കർത്താവ് എന്ന് വിളിക്കണ്ട. മകനാണ് അതിന് കുറച്ച് ക്ലാസ് ഉണ്ട്. അതൊക്കെ പോട്ടെ. ബർത്തിമായി അന്തനായിരുന്നു, ബർത്തിമായി ദാവീദ് പുത്ര എന്ന് വിളിച്ചു, പുള്ളിക്ക് സൗഖ്യം കിട്ടി. ആ സജീവറെ പ്രീസോ നിങ്ങളെ വീട്ടിൽ ഇരിക്കുവായിരുന്നു. ഇതിനകത്ത് കൊറേ ഈ പുള്ളിയുടെ കൊറേ തൊലിഞ്ഞ കൊറേ റിയാക്ഷൻസ് ഇടുന്നവരും കമന്റ് ഇടുന്നവരൊക്കെ ഞാൻ കണ്ടായിരുന്നു. അവരുടെ ശുശ്രൂഷ അങ്ങനെ നിങ്ങൾ നോക്കിക്കോ. ഈ പുള്ളിയുടെ താഴ്ചിരിച്ചിങ്ങനെ കക്ക കക്ക സ്മൈൽ ഇടുന്ന കുറെ പരിഹാസികൾ എനിക്കറിയാം, നോക്കിക്കോണേ. അത് അവരുടെ പ്രൊഫൈല് നോക്കിക്കോ, അവരുടെ തൊലിഞ്ഞ ശുശ്രൂഷയെ ശപിക്കപ്പെട്ട് കിടക്കണമെന്നറിയോ? പരിഹാസം എന്നിട്ട് പറയാം, ദുഷ്ടന്മാരുടെ അതിനോടൊപ്പം ഇരിക്കല്ലേ പരിഹാസ. നീയാണ് ആദ്യത്തെ പരിഹാസി, അറിയോ? നീ ആ ആദ്യത്തെ പരിഹാസി. കാര്യം നീ സുവിശേഷത്തെയാണ് പരിഹസിക്കുന്നത്, പെന്തക്കോസ് പാസ്റ്ററല്ല പരിഹസിക്കുന്നത്. റജീനയ്ക്ക് വളരെ നല്ല കടച്ചുണ്ട്. ഞാൻ ഒരു ഒരു ദേവദാസിനെ എപ്പോഴും വെള്ളം കൊടു, ഞാൻ ഇത് ആപ്പീസിയും പോയിരുന്നതേ കുറെ ആൾക്കാർ ബാക്കിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നപ്പം ഞാൻ അവിടുന്ന് കരഞ്ഞോണ്ടായിരിക്കുന്നത്. കാരണം ക്രിസ്തുവിന്റെ സഭയാ, ഐ പി സിയോ ചർച്ചക്കോടോ ഹെവൻലി ഫീസ്റ്റോ ഒന്നല്ല, കർത്താവിന്റെ ശരീരമോ. അതിനാണ് നീ ഈ പറയുന്നത്, മനസ്സിലായോ? നിങ്ങൾ പേരെന്തോ പാസ്റ്റർ? ഞാൻ നേരെ ചോദിച്ചോലെ, എനിക്ക് മറുപടി തരണം. നിങ്ങൾ എവിടത്തെ പാസ്റ്റർ? എത്ര പേരെ പാസ്റ്ററിങ് ചെയ്യുന്നു? ചാരിറ്റി വിട്, ചാരിറ്റി വിട്ട കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ. പാസ്റ്ററിങ് എത്ര പേര് ചെയ്യുന്നു? എത്രയോ പാസ്റ്റേഴ്സ്, ഒരു വിശ്വാസി രണ്ട് വിശ്വാസി, അവരത് ചെയ്യുന്നുണ്ട്. അവരത് അത് അതിനോ അതിനോ ആ അറിയുന്ന വെളിപ്പാടിൽ പറയുന്നുണ്ട്. വെളിപ്പാട് കുറവാണെങ്കിൽ അനേകന്റെ നിങ്ങൾക്ക് വെളിപ്പാടുണ്ടെങ്കിൽ ഉണ്ടോന്ന് എനിക്കറിയാം. വെളിവീട് പറയുന്നുണ്ടോ പറഞ്ഞു വെളിപ്പാടില്ല. ഇപ്പൊ എന്നെ കർത്താവ് റലം തുറന്നു തന്നിട്ട് കർത്താവ് ഓരോന്ന് പറഞ്ഞു തരുമ്പം, ഓരോ മുദ്രയും പറഞ്ഞു തരുമ്പം ഞാനത് വെച്ച് മറ്റുള്ളവരെ അറിയാന്നല്ല, അത് സമൂഹത്തിൽ ആത്മീയ കുളത്തിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ ആ ടീച്ചർ ആക്കിയത്. അല്ലാതെ എനിക്ക് വെളിപ്പാടുണ്ട്, ഇവൻ ഏതാ അറിയുന്നല്ലേ നീ ചോദിച്ചേ. അല്ലേ, നീ റജീ ശാസ്ത്രം കൂടെ പാസ്റ്റർ എന്തോ ചോദിച്ചേക്കുന്നേ, എടാ പട്ടി എന്നും. അല്ലേ, ആ ദേവദാസന് വേണ്ടിയിട്ട് ആ സഭയിൽ ഇരുന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിനുണ്ടാ ഞാനിപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് മറുപടി ഇതാ, എനിക്ക് മറുപടി ഇതാ. നിങ്ങളുടെ താടിയും വെച്ച് മീശയും വെച്ച് ഏത് ഇതാ ബാക്കി യേശു എരിഹോവഴി പോകുമ്പോ അന്ധൻ പൊട്ടക്കണ്ണ്. നിന്റെ കാര്യം വേദന അറിയോ മനുഷ്യ? അറിയോ? പൊട്ടക്കണ്ണെന്ന് പറഞ്ഞല്ലോ, പൊട്ടക്കണ്ണൻ. ഇതുപോല എല്ലാരും വിളിച്ചത് നിങ്ങൾ. നിനക്കൊക്കെ ഇതിന്റെ മറുപടി ഞാൻ ഇങ്ങനെയല്ല തരേണ്ടത്. നീ പറഞ്ഞു ഞാൻ മാനസാന്തരപ്പെട്ടത് കൊണ്ട് ബെന്നിമുട്ടത്തിന് മാത്രമേ അന്ന് അത്രയും ലക്ക ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു മറുപടി കേൾക്കാൻ. പൊട്ടക്കണ്ണൻ നീ പറഞ്ഞില്ലേ ഇതുപോലെ എത്രയും കേട്ടതിന്റെ വിഷമം അറിയാവോ? ഞാൻ ഒരു കണ്ണില്ലാതെ അന്ധനായിട്ട് നടന്നപ്പം, അന്ധമായിട്ട് നടന്നപ്പം എന്റെ വിഷമം ശിവു പിടിയിൽ അറിയാവോ? അറിയോ? അത് നീ പൊട്ടക്കണ്ണനായിരിക്കണം. പൊട്ടക്കണ്ണൻ പിന്നെ എന്തോ ചെയ്യണം? ലെറ്റർ എഴുതി വിടണം. അതോ നീ പറയുന്ന ഒരു മുട്ടുമ്പ ഇരുന്നിട്ട് രണ്ട് മേടി കത്തിക്കണം? അതോ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് പറയണം? മനസ്സിലായ മനുഷ്യ, നിന്റെ വായിൽ തന്നെ വന്നിട്ടുണ്ടോ പൊട്ടക്കണ്ണൻ? പൊട്ടക്കണ്ണൻ. അപ്പൊ പൊട്ടക്കണ്ണൻ വിളിക്കുന്നവർക്ക് വേദന ഇല്ല, മച്ചി എന്ന് വിളിക്കുന്നവർക്ക് വേദന ഇല്ല. അപ്പൊ നിനക്കൊക്കെ ഇത് പ്രസംഗിക്കാൻ കൊള്ളാം. അദ്ദേഹം ആത്മാവിൽ അനേകം പൊട്ടക്കണ്ണന്മാർക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞത് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണേന്ന് വിളിച്ചോളാൻ. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ സർജറി ഇല്ലാത്ത ഒരു സർജറിയുടെ കാര്യം നീ പറഞ്ഞല്ലോ, സർജറി ക്യാൻസൽ ആകട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? അപ്പൊ നിനക്ക് പൈസ കൊണ്ടായിരിക്കും അമേരിക്ക ഇരുന്നിട്ട് സർജറി ചെയ്യാൻ. ഇവിടെ സർജറിയും കത്തി വയ്ക്കാൻ ഇല്ലാത്തവരോടെ പറഞ്ഞത് സർജറി ക്യാൻസൽ ആവട്ടെ, മുഴകൾ അപ്രത്യക്ഷമാവട്ടെ, നിനക്ക് എന്താ പരിഹാസോ? അതിന് നീ എക്സ് പെന്തക്കോസ് പാസ്റ്റർ അല്ലേ? എക്സ് പെന്തക്കോസ് പാസ്റ്റർ ആയതുകൊണ്ട് നിനക്കിപ്പൊ പെന്തക്കോസ്തലിസം എന്താണെന്നറിയില്ല. ഞാനൊരു പെന്തക്കോസ്തുകാരിയാണ് ശിവു പീഡിയക്കല്, മനസ്സിലാവും. ഞാൻ നീ പെന്തക്കോസ്തുകാരനാകാത്ത കൊണ്ട് എക്സ് പെന്തക്കോസ്ത് പാസ്റ്റർ ആയത്. പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. കത്തോലിക്ക പോയി, പിന്നെ തിരിച്ച് യാക്കോബിൽ പോയി, പിന്നെ ഓർത്തഡോക്സ് പോയി, മനസ്സിലായോ? കാര്യം നിനക്ക് ഈ പറഞ്ഞ ഇടയൻ ശുശ്രൂഷ ചെയ്യാൻ അറിഞ്ഞുകൂടാ, സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. ദേ എടുത്തോ വെളിപ്പാട്, ഞാൻ പറയുന്നതാ എടുത്തോ പ്രവചനം, നന്നായിക്കോ.
താടി വളർത്തി രണ്ട് ബുക്കും വായിച്ച് അങ്ങ് വലിയ കയറിയ പൗലോസിന്റെ മേലെ കയറാൻ പറ്റില്ല. ക്രിസ്തുവിന്റെ വെളിപ്പാടുള്ളവൻ കാല് കഴുകുന്നതിനായിരിക്കും. അതായത് നീ അത് പറഞ്ഞല്ലോ, എന്താ രജി ശാസ്ത്രം കൂടെ കഴിഞ്ഞിട്ട് രജി നാരായണൻ പാട്ടുപാടി ഈഴവനായിരുന്നു, അനക്ക് എടുത്തു പറഞ്ഞേക്കുന്നോ? അങ്ങനെ ഒരു ഈഴവനായിരുന്നു. അയാളുടെ പാട്ട് എന്തോ ആയിരുന്നല്ല, അയാളുടെ പാട്ടാ കർത്താവിന്റെ ആത്മലോകത്തെ ചലിപ്പിക്കുന്ന പാട്ടുകളാണ് അവരും പെർസിസ് ജോൺ സിസ്റ്ററിന്റെ. ഓക്കെ, അപ്പൊ ഇതിന്റെ മറുപടി ഇതിന്റെ ഒരു ഇത്രയും മണിക്കൂർ എത്ര 13 മണിക്കൂറാണോ 14 മണിക്കൂറാണോ നിങ്ങളുടെ ഈ ഇതിനകത്ത് എനിക്ക് പറയാൻ പറ്റുന്നത്, എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ഒരുപാട് മുറിവുകളും ഒരുപാട് ശുശ്രൂഷയ്ക്ക് പെന്തക്കോസ്ന്ന് കിട്ടിയാൽ പെന്തക്കോസ്ന്ന് എറി കിട്ടിയെന്ന് പറഞ്ഞിട്ട് പെന്തക്കോസ്റ്റിലെ കർത്താവരിട്ടിട്ട് പോകാൻ പറ്റുമോ ശിബു പിടിയേക്കല്? നിങ്ങൾക്ക് പെന്തക്കോസ്ന് മനസ്സിലാകാത്തതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ അമേരിക്ക പോയപ്പോ അവിടെ കണ്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോ ഇതാണ്, പിന്നെ പാവങ്ങളെ കാണുന്ന പുച്ഛ അല്ലേ, അവരെ ചീത്ത വിളിക്കാവുന്നു അല്ലേ, അവരെ നിന്ന പെട്ടെന്ന് എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോകാൻ പറ്റൂ? നിങ്ങൾക്ക് അവരെ അമേരിക്ക കൊണ്ടുപോയി കാണിക്കാൻ പറ്റൂ? ഇല്ല. ഞാൻ ഇപ്രാവശ്യം പാസ്റ്റർ അനീഷ് കാവാലം ഇത്തെ കണ്ടായിരുന്നു നമ്മുടെ ഇതിനകത്ത് ഐ പി സി ചർച്ചിന് ഇതിനകത്ത് കണ്ടായിരുന്നു, കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു അദ്ദേഹത്തോട് പോയി ഒന്ന് സംസാരിക്കണം. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ വെളിപ്പാടിൽ സംസാരിക്കുന്നു, നിനക്ക് നീ കിട്ടിയ വെളിപ്പാടിൽ നീ സംസാരിക്കുക. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എന്തിനാണ് ഒരു ദൈവത പ്രൈസ്ലോട് അനുഭവത്തിൽ എന്തിനാണ് ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെ പട്ടിയെന്നും ചെറ്റയെന്നും നന്നൊക്കെ വിളിച്ച് കുറെ നാണക്കേട് വരുത്തിയിട്ട് പെന്തക്കോസ്തുകാരെ നീ ഉപയോഗിക്കുന്നു പറയാം? എന്റെ ചോദ്യം, നീ എത്ര വരെ കർത്താവിൽ നേടി? നീ എത്ര ഉടായ്പില്ലാത്ത സുവിശേഷം ചെയ്തു? നീ എത്ര സഭ നടത്തിക്കൊണ്ടുപോകുന്നു? എത്ര സഭയിലുള്ള ചലഞ്ചുകളും എത്ര പേർക്ക് നീ പായിട്ട് പ്രാർത്ഥിക്കുന്നു? എത്ര പേരെ നീ സൗഖ്യമാക്കി? എത്ര പേരുടെ സർജറി നീ ക്യാൻസലാക്കി? സാക്ഷ്യം കിട്ടി നിനക്ക്. അപ്പൊ നീ അതിൽ വിശ്വസം, നിനക്ക് അറിഞ്ഞുകൂടത്, നിനക്കറിയാം ഇങ്ങനെ ഇരിക്കുന്ന മറ്റേ പൗലോസ് എന്നാണ് നീ വിചാരിക്കുന്നത്. പൗലോസ് ഇങ്ങനെ ഇരുന്ന് താടിയും വീശി ഇങ്ങനെ ഇരുന്നതല്ല ശിബു പീഡിയേക്കല്ലേ. അങ്ങനെ പൗലോസ് ഇരുന്നിട്ടില്ല. നീ പൗലോസ് കളിക്കണമെങ്കിൽ നീ ഇന്ന് നിലം തൊടാതെ 3 മിഷൻ ട്രിപ്പും ചെയ്ത് 14 ലേഖനങ്ങളും എഴുതി അനേകം സഭയും സ്ഥാപിച്ച് ഓരോ സഭയിലെ പ്രശ്നങ്ങൾ വരുമ്പോഴും ഓരോ ലേഖനങ്ങളും പല രീതിയിലും കൊട്ട വഴിയും അവിടെ വഴിയും സമുദ്രത്തിൽ മറഞ്ഞിരുന്നു അനേകം പുള്ളി അനുഭവിച്ച് ഒരുപാട് വില കൊടുത്തതും ചെയ്തിട്ട് വേണം സംസാരിക്കാം. തലയും കൂടെ വെച്ചു കൊടുത്തോണം സംസാരിക്കാം, അല്ലാതെ താടിയും വളർത്തി കുറെ ബുക്കും എടുത്തു വെച്ച് ഞാൻ പെന്തക്കോസ് പാസ്റ്റർ ആയിരുന്നു ഇപ്പൊ ഞാൻ അങ്ങ് പൗലോസ് ആയി എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ കിടക്കുന്ന പാവം പാസ്റ്റർമാരെ ചീത്ത വിളിച്ചാൽ നിന്റെ ശുശ്രൂഷ പുറത്ത് കാണിക്കാൻ പറ്റൂല. നീ ഒരു പനി സൗഖ്യമായിരിക്കണം. 150 മീൻ പോട്ടെ, ഒരു 5 മീനെങ്കിലും പിടിച്ചിട്ട് ഇനി ക്രിസ്തുവിനെ കാണാൻ പറയുന്ന വെളിപ്പാടുണ്ടായിരിക്കണം. രജി ശാസ്ത്രം കൂട്ടെ ചീത്ത വിളിച്ചു, റെജി നാരായൺ പാസ്റ്റർ ചീത്ത വിളിച്ചു, പെർസിസ് ജോണിന് ചീത്ത വിളിച്ചു, പെന്തക്കോസുകാരെല്ലാം ചീത്ത വിളിച്ചു. ഇങ്ങനെ ഇതിനൊന്നും ഇതല്ല യേശു, ഇങ്ങനല്ല. അപ്പൊ നീ യേശുവിനെ കാണിക്കും മനുഷ്യ, നീ യേശുവിനെ കാണിക്കൂ. നീ യേശുവിനെ കാണിക്കുന്നത് എങ്ങനെയോ, യേശു ക്രിസ്തു താഴെ പിതാവിനെ കാണിച്ചത് എങ്ങനെ ശിബു പിടിയേക്കല്? യേശു ക്രിസ്തു അറിയാം ദൈവമാണ്, പക്ഷെ ആ ജഡരൂപത്തിൽ തന്നെ വന്നിട്ട് മനുഷ്യനെ തന്നെ വിടുവിക്കാൻ പാപം ഒഴികെ സകലതും പ്രലോഭനങ്ങളിൽ വീണിട്ട് പുള്ളി പാപത്തെ ചെറുത്തു നിന്ന്, ജഡത്തിൽ ചെറുത്തു നിന്ന്, ഒരു പുരുഷനാണ് അങ്ങനെ ചെറുത്തു നിന്നിട്ട് ഒരിറ്റുപോലും പിശാചിനെ ബ്ലെയിം ചെയ്യാൻ കൊടുക്കാതെ ന്യായപ്രമാണം എല്ലാം പൂർത്തീകരിച്ച് ആ മരണ ഏറ്റുവാങ്ങിയ കർത്താവ് ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിച്ചു? നിന്നെ പോലെ ചീത്ത വിളിച്ചു? അതോ അത് നിന്റെ വെളിപ്പാട് ഇങ്ങനെ പുറമേ കാണിച്ചു ബാക്കിയുള്ളവരിൽ വലിയ ആള് കാണിച്ചു ആണോ? സോ ഇന്റിമസി നിങ്ങൾ പറഞ്ഞ ഇന്റിമസി കാല് കഴുകാനുള്ളതാണ്. പുത്രൻ താഴെ വരുമ്പോഴും പിതാവിന്റെ കൂട്ടായ്മയിലാണ് നടക്കുന്നത് അല്ലേ. അതുകൊണ്ടല്ലേ ലാസർ മരിച്ച ഉടനെ ഓടി വന്ന് ഇമോഷണലി വന്ന് അയ്യോ ലാസറെ പുറത്ത് വാങ്ങുന്ന പറഞ്ഞ മാജിക് ഒന്നും കാണിച്ചില്ല. ഹി വാസ് ദേർ ബട്ട് ഹി നോ ദാറ്റ് ദ ടൈം ഹാസ് നോട്ട് കം. അതുകൊണ്ട് ആ വീഞ്ഞിന്റെ ടൈം ആയില്ല, ടൈം ആകുന്നതിനൊന്നും ചെയ്യണ്ട. അത് കർത്താവിന്റെ സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് നമുക്ക് ഒരു റോൾ മോഡലേ ഉള്ളൂ, ഹോളി സ്പിരിറ്റ് തന്നേക്കുന്ന ഹോളി സ്പിരിറ്റ് നമ്മുടെ റോൾ മോഡലല്ല. സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ടീച്ചിങ് എസ്, നമ്മളെ പഠിപ്പിക്കുവാണ് കർത്താവിന്റെ സ്റ്റാൻഡേർഡിലോട്ട് മാറ്റുക ചെയ്യുന്നത്. അപ്പൊ ഹോളി സ്പിരിറ്റിനെ കളിയാക്കുന്നു. നീ അതൊരു വാക്ക് പറഞ്ഞല്ലോ ശിബി പിടിയേക്കില്ല, എന്തായിരുന്നു പരിശുദ്ധാത്മാ ഇങ്ങനെയല്ല, പിന്നെ എങ്ങനെയാണ് കാണിക്കുക? നീ അങ്ങനെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ഇങ്ങനെ അല്ല എന്ന് പറയുന്നവൻ നീ കാണിക്കണം പരിശുദ്ധാത്മാ എവിടെ കാണിക്കൂ.
ഇങ്ങനെ ചാടുന്നതും കൈയടിക്കുന്നതും തല ഉലുക്കുന്നതും അല്ല പരിശുദ്ധാത്മ നിനക്ക് തോന്നുവാണെങ്കിൽ നീ കാണിക്കുവേ, തുറക്ക് കാണിക്കൂ. എവിടെ പരിശുദ്ധാത്മ? നിന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത കുറെ തീട്ടങ്ങാണ്, അറിയോ, എന്റെ ഭാഷയിൽ കുറെ അപ്പി പട്ടിക്കാട്ടങ്ങാണ്. പരിശുദ്ധാത്മ കാണിക്കൂ, എന്നിട്ട് വേണം ഇരുന്ന് വലിയ വർത്താനം പറയാം. മനസ്സിലായോ? അവിടെ ഇറങ്ങിയത് പരിശുദ്ധാത്മ തന്നെ. അതുകൊണ്ട് റിസീവ് ചെയ്യുന്നവർക്ക് ബോഡി വഹിക്കാൻ പറ്റാത്ത, എനിക്ക് പരിശുദ്ധാത്മ ബോഡി വഹിക്കാൻ പറ്റാ, ഞാൻ താഴെ പോയി കൈയടിക്കുന്നു, ചാടി എഴുന്നേൽക്കുന്നു, ദൈവ വചനം കേൾക്കുമ്പോൾ ചലിക്കും, നിന്നെ പോലെ താടിയും കൊണ്ട് മറ്റിവിടെ ഗ്ലൂ ഒട്ടിച്ച് ആസനത്തിൽ ഒട്ടിച്ചിരിക്കുകയല്ല ചെയ്യുന്നു. മനസ്സിലായോ? പരിശുദ്ധാത്മ വന്നാൽ ചലിക്കും, ചലിക്കുന്നതാ ജീവനുണ്ടെന്ന് അറിയുന്നത്. നിനക്ക് ജീവനുണ്ടോ? നിനക്ക് നീ ചത്തതുകൊണ്ടാ ബാക്കി ജീവനുള്ളവരെ കാണുമ്പോ ഇങ്ങനെ ഈ പറയുന്നത്, അവരെ കൊന്ന് ഇങ്ങനെ എറിഞ്ഞു കൊല്ലാമെന്ന്. അവരെന്നേ ചത്തു. റജി നാരായണൻ ബാസ്റ്റ് എന്നേ ചത്താളാ, റജി ശാസ്ത്രം കൊണ്ട ചത്താളാ, പെർസിസ്റ്റ് ചത്താളാ, ചത്തതുകൊണ്ടാ ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ചത്ത ജീവിക്കുന്നത്. നീ ചാകാത്തത് കൊണ്ടാ ഇങ്ങനെ കൊല്ലുന്നത് മറ്റുള്ളവർ. അപ്പൊ ആദ്യം ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകട്ടെ, ചത്ത് കഴിയുമ്പോ അതിനകത്തു നിന്ന് അനേകം മുളകൾ വരും, എന്നിട്ട് പറ. മനസ്സിലായോ? റജി ശാസ്ത്രം കൊണ്ട പാസ്റ്റർ അതിനകത്ത് പറഞ്ഞ വെളിപ്പാട് ഇതാണ്. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഞാൻ, രജീനാരായണൻ പാസ്റ്റർ പറഞ്ഞ തീ പോലെ ഇറങ്ങണമേ, ഇറങ്ങിയില്ലേ എന്ന്. ഇറങ്ങി അകത്ത് ഇരിപ്പുണ്ട്. പാടുന്നതിന്റെ അർത്ഥം എന്താ? അപ്പൊ നീ പിശാചിനെ പോലെ അപവാദം, ഓരോ വാക്കിനും അപവാദം, ഓരോ പാട്ടിനും അപവാദം. സേ മോശ പാടിയ പാട്ട് കൈകൊണ്ട് എഴുത്, ഡബോറ പാടിയ പാട്ട് കൈകൊണ്ട് എഴുത്, ദാവീദ് പാടിയ പാട്ട് കൈകൊണ്ട് എഴുത്, എല്ലാവരുടെ ഹൃദയത്തിനകത്ത് നാ എഴുതുന്നത്. അവര് തീ പോലെ ഇറക്കോ ഇറക്കായിരിക്കും പാടും. നീ എത്ര പാട്ട് എഴുതി? നിന്റെ പാട്ടവിടെ നീ താടിയും ചൊറിഞ്ഞ് ഇതുപോലെ അല്ല രജീത്തെ വിളിച്ച, അതാണ് നിന്റെ എന്നിട്ട് കപട ശുശ്രൂഷ. പിന്നെ നീ ചെയ്യ്, നീ ചെയ്യട ആ സത്യ ശുശ്രൂഷ, ചെയ്തു കാണിക്കും. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാ പിന്നെ മിണ്ടരുത്. മനസ്സിലാവും? കാര്യം അഭിഷേകമുള്ളവർ ഇതുപോലെ ചോദിക്കും. അപ്പൊ ചോദിക്കാൻ വല്ല മറുപടി ഉണ്ടോ? ഇതിന് മറുപടി ഉണ്ടോ? ബസ് ശിബു പിടിയേക്കില്ല എങ്കിൽ നാളെ ലൈവ് ഇട്ട് എനിക്ക് മറുപടി തരണം. പിന്നെ മാന്യമായിട്ട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. കാര്യം നിങ്ങളുടെ മാന്യത കുറെ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ നന്നായിട്ട് സംസാരിക്കും, പക്ഷെ മാന്യതയില്ലാതെ സംസാരിക്കത്തില്ല. പൗലോസ് അതിനകത്ത് പറഞ്ഞ പോലെ അതിനകത്ത് വചനത്തെ തർക്കിച്ച് വാശിയും ജയിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മ ആവശ്യമോ? എന്നെ പറഞ്ഞതിന് ബാക്കി പറ, പറഞ്ഞിട്ട് ബാക്കി പറ. എന്നിട്ട് ഈ പറഞ്ഞ വെളിപ്പാട് മനസ്സിലാകാത്തോണ്ടല്ല, ഇവ യാക്കോബയിലും പെന്തക്കോസ്തുകാരുടെ ഈ അനുഭവമാണോ നിങ്ങൾക്ക് വേണ്ടത്? അവിടെ യാക്കോബയിൽ പെന്തക്കോസ്തുകാരുടെ അനുഭവമല്ല, പരിശുദ്ധാത്മാവിന്റെ അനുഭവം വേണ്ടത്. അത് വരട്ടെ ആദ്യം. ഓക്കെ, അപ്പൊ ഇത് ഷെയർ ചെയ്യുന്നവർക്ക് ഷിബു പിടിയേക്കലിന്റെ ഇതിന്റെ താഴോട്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതാണ് മറുപടി. മനസ്സിലായോ? അദ്ദേഹത്തിനുള്ള മറുപടി ഇതാണ്. നിങ്ങളുടെ ലാസ്റ്റ് കൺക്ലൂഷൻ, നിങ്ങളുടെ ശുശ്രൂഷ മറ്റുള്ളവനെ എറിഞ്ഞല്ല കാണിക്കേണ്ടത്, അവര് പറഞ്ഞതിനെ തിരുത്തിയല്ല, അവര് പറഞ്ഞതിനെ കള്ളമാണെന്നല്ല. നീ നിന്റെ സത്യ ശുശ്രൂഷ നീ ചെയ്യ്, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യ്. അതവിടെ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ മറ്റുള്ളവരെ ഏൽപ്പിച്ച ശുശ്രൂഷ പറയാൻ നടക്കൂല്ലേ? നിന്നെ ഏൽപ്പിച്ച് പരിശുദ്ധാത്മ ആവശ്യം ചെയ്യ്. നീ കാണിച്ച ഒരു സാക്ഷ്യം കാണിക്കൂ, ശുശ്രൂഷ കാണിക്കൂ, ശുശ്രൂഷ എടുത്തിടു. അത് മറ്റുള്ളവർ കാണുമ്പോഴത്തേക്കും ചുമ്മാതെ ഈ എന്തോ പറയാ കൃമികടി. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അത് പിശാചിന്റെ, അത് മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.